നമ്മളെ ആ വണ്ടി 99 മോഡലും കൂടെ ആയതുകൊണ്ട് ഈ രണ്ട് വണ്ടിയും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്തും ഞാൻ കാണിച്ചു തരാം. ഈ വണ്ടിയുടെ നമ്പർ 38-65, ഈ നമ്മുടെ ഈ വണ്ടിയുടെ നമ്പർ 30. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ജീപ്പിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞ് അതെടുക്കാൻ വേണ്ടി ഞാനും പപ്പയും പിന്നെ നമ്മുടെ കോട്ടയത്ത് നിന്ന് ലിജുവങ്ങളും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം അങ്ങനെ നമ്മൾ അങ്ങോട്ടെത്തിയപ്പോഴേക്കും പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് മുന്നത്തെ വണ്ടിയുടെ അതേ പെയിൻറ്റില്ലെന്ന്. അല്ല ഗൈസ്, ഇപ്പം അത് ഷെഡി കിടക്കുന്നതുകൊണ്ടാണ് അതേ സെയിം പെയിൻറ്റായിട്ട് തോന്നിയത്. പക്ഷേ ആ കളറല്ല ശരിക്കും, പുറത്തിറക്കുമ്പോഴേ നമുക്ക് ഇതിൻ്റെ കളറും കാര്യങ്ങളും ശരിക്കും മനസ്സിലാകത്തുള്ളൂ. അപ്പം പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ഇനി നമുക്ക് നേരെ വുഡ് ഇടാൻ വേണ്ടി പോകണം ഗൈസ്. ഇനി ഞാൻ വുഡ് ഇടുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല, കാരണം അത് കഴിഞ്ഞ വണ്ടിയുടെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചാണ്. അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ നല്ലോണം ലോങ്ങ് ആവും, കണ്ടിരിക്കാൻ നിങ്ങൾക്ക് ബോറാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല. പണിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ വുഡ് അടിക്കാൻ വേണ്ടി പോകുന്നതാണ് ഗൈസ്. അപ്പം എന്തായാലും ജീപ്പ് ഇങ്ങനെ ഒരു വൈബിൽ ഓടിച്ചു പോകുമ്പോൾ എന്തായാലും വീഡിയോ എടുക്കണമല്ലോ. ഇൻസ്റ്റയിലൊക്കെ എനിക്ക് നമ്മുടെ നീല ജീപ്പ് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന വീഡിയോയ്ക്ക് 2 മില്യൺ വ്യൂസാണ് എനിക്ക് കിട്ടിയത്. അപ്പം ആ വ്യൂ ഒക്കെ എനിക്ക് യൂട്യൂബ് കിട്ടിയതെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുത്ത് ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടിയാണ് ഞാൻ ബേക്ക് ഈ വീഡിയോ എടുക്കുന്നത്. ഇത് രണ്ടാമത് ക്രോപ്പ് ചെയ്ത് ഞാൻ ഇൻസ്റ്റയിൽ ഇടും ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തിയ വണ്ടി കാണിച്ചാൽ. Several days later. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ രണ്ടാമത്തെ വണ്ടിയുടെയും ഫുള്ള് പണി കഴിഞ്ഞു. ആ ഫുള്ള് പണി കഴിഞ്ഞ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ ദിവസമേ വണ്ടിയുടെ പണി കഴിഞ്ഞിട്ട് പിന്നെ വണ്ടിക്ക് ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു, ബ്രേക്ക് എടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ലുക്ക്. ഞാൻ ആദ്യം വീഡിയോയുടെ ആദ്യം തന്നെ പറഞ്ഞ പോലെ നമ്മൾ ഉദ്ദേശിച്ച കളറല്ലേത്, ഇത് ശരിക്കും കമാൻഡർ ഗ്രേ ആണ് ഈ കളറിൻ്റെ പേര്. ആ ഷെഡി കിടന്നപ്പോൾ ശരിക്കും ഈ കളറായിട്ടാണ് നമുക്കത് തോന്നിയത്. പക്ഷേ പുറത്തിറങ്ങി വുഡും കാര്യങ്ങളൊക്കെ അടിച്ചപ്പോഴേക്കും വണ്ടിയുടെ കളർ നല്ല മാറ്റം വന്നിട്ടുണ്ട്. കമാൻഡർ ഗ്രേ എന്നാണ് ഈ കളറിൻ്റെ പേര് പറയുന്നത്. പക്ഷേ അതിനകത്ത് ചില നേരം നമുക്കത് ഗ്രീൻ ഷെയ്ഡാണെന്നൊക്കെ തോന്നിയപ്പം അങ്ങനത്തെ ഒരു കളറാണ്. വീഡിയോയിൽ എത്രത്തോളം ക്ലാരിറ്റിയിൽ കാണുന്നുണ്ടെന്നല്ല, പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പം അങ്ങനെയാണ്. പിന്നെ നമ്മൾ 5 ഹോൾസ് ഡിസ്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, 5 ഹോൾസ് ഡിസ്കും കാര്യങ്ങളും. പിന്നെ പഴുതൊക്കെയാണെങ്കിലും നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് ബീച്ചാണ് അടിച്ച് തന്നു. സീറ്റ് കവറൊക്കെ ആണെങ്കിലും നമ്മുടെ മറ്റേ വണ്ടിയുടെ സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്നത്. കാരണം രണ്ട് വണ്ടിക്കും ഒരേ ഡിസൈൻ തന്നെ കിടക്കണം ഞങ്ങൾ വിചാരിച്ചു. ആദ്യം ഞങ്ങൾ ഡിഫറൻറ്റ് മോഡൽ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ വിചാരിച്ച് നമ്മുടെ തന്നെ വണ്ടിയിലെ രണ്ടും അത് തന്നെ കിടക്കട്ടെ, അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സെയിം ഡിസൈനിൽ തന്നെയുള്ള സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തത് ഉണ്ടോ. സൈഡ് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും ഗ്രേ കളർ തന്നെയാണ്, കമാൻഡർ ഗ്രേ എന്നാണ്. പണ്ട് കമാൻഡറൊക്കെ ഷോറൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ഒരു കളർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് പപ്പ കമാൻഡർ ഗ്രേ ഈ ഗ്രേ അടിക്കാൻ തീരുമാനിച്ചത്. ആദ്യം നമ്മൾ ഒരു ഗ്രീൻ ഷെയ്ഡ്, ഒരു ലൈറ്റ് ഗ്രീനാണോ ഡാർക്ക് ഗ്രീനാണോ എന്ന് ചോദിച്ചൊരു കൺഫ്യൂഷൻ ആയിപ്പോൾ ഒരു തരം ഗ്രീൻ ആ കളറായിരുന്നു ആദ്യം സെലക്ട് ചെയ്തത്. പിന്നെ ലാസ്റ്റ് ഇതിന് മുമ്പേ ഒരു ഗ്രീൻ വണ്ടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇനി ഒരു ഗ്രീൻ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ആ ഗ്രീനിലോട്ട് നമ്മൾ എടുത്തത്. പിന്നെ ഗൈസ് നമ്മൾ നമ്മുടെ ഈ വണ്ടിക്ക് നമ്മുടെ ഷോപ്പിൻ്റെ പേര് എഴുതി. പക്ഷേ നമ്മൾ ആ വണ്ടിക്ക് എഴുതിയിട്ടുണ്ടായിരുന്നില്ല, അത് നമ്മൾ മുന്നേ പറഞ്ഞായിരുന്നു. നമ്മുടെ ഒരു തോന്നൽ പ്രകാരം അതിന് മേജർ ടച്ച് കിട്ടുന്ന പോലെ പേര് എഴുതിയില്ല, അതിന് മാത്രം നമ്മൾ എഴുതി. പിന്നെ ഇവിടെ ഒരു മഹീന്ദ്രയുടെ ലോഗോയും ഒട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പം എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു 4x4 ഒരു ഇതൊട്ടിക്കണം, സ്റ്റിക്കർ ഒട്ടിക്കണം. അതാണ് ചേട്ടൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കട്ടെ, കാണിച്ച് കൈമാറ്റിയേ കേട്ടോ. ഇത് ഇവിടെ ഇതിനൊട്ടിക്കുന്ന പോലെ ഒട്ടിക്കണം. നമ്മൾ മറ്റേ വണ്ടിക്ക് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം അത് എല്ലാ വണ്ടിക്കും ഉള്ളതാണ്, കമ്പൽസറി ആയിട്ട് നമ്മൾ എല്ലാ ജീപ്പിനും ഇവിടെ ഈ 4x4 ഇവിടെയും മഹീന്ദ്രയുടെ. പിന്നെ ഇവിടെ ഒരു ലോഗോ വരും, ആ ലോഗോ ഇതുവരെ കിട്ടിയിട്ടില്ല, അത് സ്റ്റോക്ക് ഔട്ടായി ഇതുവരെ. അതുകൊണ്ട് ഇതുവരെ അത് കിട്ടിയിട്ടില്ല ഗൈസ്. അപ്പം ഇത് 2001 നമ്മളെ ആ വണ്ടി 99 മോഡലും കൂടെ ആയതുകൊണ്ട് ഈ അറിയാത്തവർക്ക് വേണ്ടി ഈ രണ്ട് വണ്ടികളും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഫാക്കാൻ സ്റ്റോപ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മൾ സ്വിച്ച് തന്നെ ഓഫ് ചെയ്യണം. പക്ഷേ അത് നമ്മുടെ 99 വണ്ടി എന്ന് പറഞ്ഞാൽ ഓഫ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സ്റ്റോപ്പർ ഉണ്ടാവും, അത് സ്റ്റോപ്പർ വലിച്ചിട്ടാണ് ഓഫ് ചെയ്യുന്നത്. ഗൈസ് പിന്നെ വേറൊരു സംഭവമുണ്ട്, ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവമുണ്ട്. അത് ഞങ്ങൾ തന്നെ വളരെ വൈകിയാണ് അറിഞ്ഞത്. നമ്മുടെ ഈ വണ്ടിയുടെ നമ്പർ 38-65, ഈ വണ്ടിയുടെ നമ്പർ 39-65. നമ്മൾ രണ്ട് വണ്ടി എടുത്തപ്പോഴും നമ്പർ നോക്കിയല്ലേ എടുത്തത്. നമുക്ക് നമ്പറിലൊന്നും ഒരു വിശ്വാസമോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് വണ്ടി ഇഷ്ടപ്പെട്ട നമ്മൾ അങ്ങനെ എടുക്കും.
അപ്പം ഈ നമ്പർ ഞാൻ കണ്ടുപിടിച്ചത് ഇൻസ്റ്റയിൽ ഞാൻ രണ്ട് വണ്ടിയുടെ ഫോട്ടോ സ്റ്റോറി ഇട്ടപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് അപ്പോഴാണ് ഞങ്ങൾ തന്നെ ശരിക്കും ഇതായിരുന്നു. ഇത് 13, 13, 39, 65, ഇത് 14, 38, 65, 38, 65, 39, 65. അത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമായിട്ട് ഞങ്ങൾക്ക് തോന്നി. പക്ഷേ ഞങ്ങൾ തന്നെ അത് വളരെ വൈകിയാണ് മനസ്സിലാക്കിയത്. അപ്പോൾ പക്ഷേ നമ്മുടെ വണ്ടിയുടെ നിലവിലെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് 2029 വരെ പേപ്പറുണ്ട്. മിനിഞ്ഞാന്നാണ് വണ്ടിയുടെ ടെസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പുതിയ വുഡും സീറ്റ് കവറും പടുതയും പിന്നെ പുതിയ പെയിൻറ്റിങ് കാര്യങ്ങളാണ്. ബോഡിയൊക്കെ ആണെങ്കിലും 100% ബോഡി ഓക്കെയാണ്. ഒരു റസ്റ്റോ കാര്യങ്ങളോ ഒന്നും എവിടെയും ഇല്ല. പിന്നെ 5 ഹോൾസ് ഡിസ്കാണ്. ടയറിങ് 4 ടയറും നല്ല കണ്ടീഷൻ ടയറും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ വണ്ടിയോ ആ വണ്ടിയോ ആ രണ്ട് വണ്ടിയിൽ ഏത് വണ്ടി വേണേലും നമ്മൾ സെയിൽ ചെയ്യും. അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പം ഗൈസ്, അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വണ്ടിയുടെ വിശേഷങ്ങൾ. അപ്പം വണ്ടിയുടെ വീഡിയോസൊക്കെ ഇനിയും വരുന്നതായിരിക്കും. അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.